അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ജോൺ ബൈഡൻ ഇസ്ലാമിലേക്കോ എന്ന രീതിയിൽ ചർച്ചകൾ സജീവമാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ സംവാദത്തിനിടെ അദ്ദേഹം നടത്തിയ ഇൻഷാ പ്രയോഗമാണ് നവമാധ്യമങ്ങളിൽ വൈറലായതും തുടർന്ന് ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നതും. ട്വിറ്ററിൽ നിരവധി ആളുകളാണ് ജോ ബൈഡന്റെ ഇൻഷാ പരാമർശം ചർച്ചയാക്കി രംഗത്തെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ എതിരാളിയുമായ ഡൊണാൾഡ് ട്രംപ് നികുതി അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കവെയാണ് ബൈഡൻ ഇൻഷാ പ്രയോഗം നടത്തിയത്. ഒരു മാധ്യമ സംവാദത്തിനിടെ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും തന്റെ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വിടുമോ എന്ന് തനിക്ക് ആശങ്കയുണ്ട് എന്ന് ജോൺ ബൈഡൻ പറഞ്ഞിരുന്നു. ഇതിനിടെ സംവാദം നിയന്ത്രിക്കുന്ന അവതാരകൻ അങ്ങനെയെങ്കിൽ എന്ന് പുറത്തുവിടുമെന്ന് കൃത്യമായി പറയാമോ എന്ന് ട്രംപിനോട് ചോദിച്ചു. നിങ്ങൾ വൈകാതെ അത് അറിഞ്ഞുകൊള്ളുമെന്ന് മറുപടിയായി ട്രംപ് പറഞ്ഞപ്പോഴാണ് ബൈഡൻ ഇൻഷാല്ലാ എന്ന് പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് ദൈവത്തിന്റെ ഇഷ്ടം പോലെ എന്ന ബൈഡന്റെ വാക്ക് ട്വിറ്ററിലും നിരവധി പേർ ഏറ്റെടുത്തത്. ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി ജോ ബൈഡൻ തന്റെ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാത്തതിനാൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 10 വർഷവും ട്രംപ് ടാക്സ് അടച്ചിട്ടില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. 2 ദശാബ്ദത്തിനിടയിൽ ട്രംപ് അടച്ച നികുതി സംബന്ധിച്ച വിവരങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത്. ബിസിനസ് ഭീമനായിരുന്ന ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുക്കുവാനായി നികുതി അടയ്ക്കുന്നത് ഒഴിവാക്കിയ വർഷങ്ങളുടെ കണക്കും സാമ്പത്തിക നഷ്ടങ്ങളുടെ കണക്കും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ വാദങ്ങളെ തള്ളിയിരുന്നു. നിലവിൽ കടുത്ത പരാജയ ഭീതിയിലാണ് ട്രംപ് ഉള്ളത്. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും വംശീ അതിക്രമണങ്ങളും ട്രംപിനെ പ്രതിച്ഛായയെ കാര്യമായി ബാധിച്ചിരുന്നു. തുടർഭരണം ലഭിക്കുന്നതിന് നിരവധി കടമ്പകളാണ് ട്രംപിന് മുന്നിലുള്ളത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് ജോ ബൈഡൻ. താൻ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേർക്ക് നടക്കുന്ന അതിക്രമണങ്ങൾക്ക് അന്ത്യം കുറിക്കുമെന്ന് ബൈഡൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗങ്ങളുടെ പരസ്യമായ പിന്തുണയും ജോ ബൈഡൻ തേടിയിട്ടുണ്ട്.